ഹലോ ഫ്രണ്ട്സ്, സിൽക്ക് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഡിസൈൻ കണ്ടില്ലേ, നമ്മൾ ചെയ്തൊരു വർക്കാണേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ബോക്സിൽ ഇങ്ങനെ ലൈനിട്ട് പഠിക്കണം കേട്ടോ. അതായത് കുറേ കള്ളികളിട്ട് പഠിക്കണതിന് മുന്നേ പഠിക്കേണ്ട ഇതാണ്. ഞാനിങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചു വന്ന ഓരോ മെത്തേഡും ആണ് കേട്ടോ നിങ്ങളെയും കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു വരുമ്പോഴേ എൻ്റെ കൈ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിലടിക്കാൻ തുടങ്ങുമ്പോഴേ വിട്ടു പോരും, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത് ഔട്ട്ലൈൻ നല്ലോണം അടിപ്പിച്ചിട്ട് കൊടുക്കുക എന്ന് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്യണമെങ്കിൽ നമ്മൾ പതുക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് നന്നായിട്ട് തന്നെ ആ ഒരു ഇതിൽ വീഴണം കേട്ടോ. അപ്പോൾ കണ്ടു നോക്ക്, അടുപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലും നല്ല, ഇല്ലെങ്കിൽ ചെതറിയൊക്കെ വരും നമ്മൾ ചെയ്യുമ്പോഴേ. പിന്നെ അരികെ ചേർത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ടോയിൻ കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്ക് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനത് പല്ല് ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് വേറൊരു കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഊരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ളതുകൊണ്ടേ അത് മാറ്റേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഞാനത് ഫിറ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങളെ രണ്ടും കാണിക്കണമല്ലോ. അപ്പോൾ പല്ലിട്ട് ചെയ്താലും പല്ലില്ലാതെ ചെയ്താലും ഒക്കെ എനിക്കൊരുപോലെയാണ് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഏതാണ് ഇതായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നവരൊക്കെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ ടോയിൻ നന്നായിട്ട് തന്നെ വലിച്ചു പിടിച്ചിട്ട് ആ ഔട്ട്ലൈനിൻ്റെ ഭാഗത്ത് മുട്ടിക്കണം കേട്ടോ. എന്നിട്ട് വേണം തിരിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് നമ്മൾ അത് ഇവിടെ മുട്ടിച്ചെടുക്കാൻ കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടോയിൻ ലൂസായി നിന്നാൽ നമുക്ക് നമ്മളുടെ പണി നടക്കില്ല. അപ്പോൾ കണ്ടോ, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. കണ്ടോ, ആ സ്റ്റിച്ച് നന്നായിട്ട് അവിടെ പിടിക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ ഇപ്പുറത്തേക്കും വലിച്ച് ആ സ്റ്റിച്ച് കൊണ്ടുവന്ന് ഇപ്പുറത്തെ ആ ഔട്ട്ലൈനിൻ്റെ ഭാഗവും കൂടി മുട്ടിക്കുക. കണ്ടോ, അപ്പോൾ അതവിടെ സെറ്റായി. ഇപ്പോൾ കണ്ടോ, നമ്മളിടുമ്പോൾ അതിങ്ങനെ പറഞ്ഞു പോരാത്ത കണ്ടോ. എന്ന് വെച്ചാൽ ആ സ്റ്റിച്ച് അവിടെ ഉറച്ച് നിൽക്കണ കൊണ്ടിട്ടാണ് കേട്ടോ. ആ ടോയിൻ നല്ലോണം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോരാത്ത. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു പോരും. അപ്പോൾ ഈ ഫ്രെയിം ബാലൻസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഈ കട്ട് വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ്, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഞാൻ ചെയ്തത്. ഒന്ന് നമ്മൾ ആ അടിനൂലൊന്ന് കുത്തി ഒന്ന് ശകലൊന്ന് മേലേക്കാക്കി എടുത്തിട്ട് നമ്മൾ ആ കട്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇത് ചെയ്ത് പോകുമ്പോഴേ ആ ഒരു വൃത്തികേട് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നൂല് അടിനൂല് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലൈനും കണ്ടു. രണ്ടാമത് ഒന്ന് ഔട്ട്ലൈൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മളെല്ലാം കഴിയുമ്പോൾ ഒന്നും കൂടി ഔട്ട്ലൈൻ ഒന്ന് വൃത്തിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ കൊടുക്കും കേട്ടോ. കമൻറ്റ് ഇടുന്നവരിൽ നിന്നായിരിക്കും അത് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിവതും എല്ലാവരും കമൻറ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ നിർത്തുമ്പോഴേ ഒന്ന് ചെറുതായിട്ടൊന്ന് റണ്ണിങ് ഇട്ട് നിർത്തണം കേട്ടോ. അതായത് അറിയുക പോലുമില്ല ഞാൻ അവിടെ ചെയ്യുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ അരി കൂടി ചേർത്ത് തന്നെ ഒന്ന് റണ്ണിങ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അഴിഞ്ഞൊന്നും പോരുമില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആപ്ലിക് വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അത് കയറി കാണണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആപ്ലിക് വർക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾക്ക് ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കള്ളികളൊക്കെ ഇട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതേപോലത്തെ ഡിസൈൻസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ഡിസൈനുമായി വരുന്നത് വരെ ബൈ.